നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇന്ന് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സൈക്കോളജി ഓഫ് വൾണറബിൾ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്ന ആദ്യത്തെ പാട്ടും ദെൻ സൈക്കോളജി ഓഫ് ഗ്രൂപ്പ് എന്ന് പറയുന്ന സെക്കൻഡ് പാർട്ടുമാണ് അവിടെ നിങ്ങളുടെ സിലബസിൽ രണ്ട് സെപ്പറേറ്റ് ആണ് സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ നമ്മളിവിടെ രണ്ടും കൂടി ഡിസ്കസ് ചെയ്ത് പോവുകയാണെ ഇപ്പോൾ ഇനീഷ്യലി നമ്മൾ നേരെ സൈക്കോളജി ഓഫ് വൾണറബിൾ ഇൻഡിവിജ്വൽ അത് സൈക്കോളജി ഓഫ് വൾണറബിൾ ഇൻഡിവിജ്വലിലേക്ക് പോവുകയാണ് വൾണറബിലിറ്റി അപ്പോൾ വി നീഡ് ടു ഡിഫൈൻ വാട്ട് ഈസ് വൾണറബിലിറ്റി ഇനീഷ്യലി അല്ലേ

എന്താണ് വളറബിലിറ്റി എന്ന് അല്ലേ വളറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സസപ് സസെപ്റ്റബിലിറ്റി അല്ലെങ്കിൽ ഒരു ചാൻസ് ആണ് ഓഫ് ബീയിങ് വൂണ്ടഡ് എങ്ങനെയാണ് ഫിസിക്കലി ഓർ ഇമോഷണലി അത് നമുക്ക് ഫിസിക്കലി ആകാം അല്ലെങ്കിൽ ഇമോഷണലി ആകാം നമ്മൾ ഡിസ്റ്റേബ്ഡ് അല്ലെങ്കിൽ വോണ്ടഡ് ആകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഒരു നെഗറ്റിവിറ്റി അങ്ങനെയുള്ള ഒരു ഒരു സംഭവം വരാനുള്ള ഒരു അവസ്ഥയാണ് വളറബിലിറ്റി എന്ന് പറയുന്നത് ഇൻ എ സിമ്പിൾ സെൻസ് ഇറ്റ് ഈസ് എ ചാൻസ് ടു ഗെറ്റ് വോണ്ടഡ് കേട്ടോ അത് ഇമോഷണലി ആവാം അല്ലെങ്കിൽ ഫിസിക്കലി ആവാം ഓക്കെ അപ്പോൾ അവിടെ ഈ വൾണറബിൾ ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ ഇൻഡിവിജ്വൽസ് എന്നെ പ്രധാനമായിട്ട് മൂന്ന് കാറ്റഗറിയിലാണ് നമ്മളിവിടെ ഇവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ ഈസ് ചലഞ്ച്ഡ് അത് ഫിസിക്കലി ആവാം അല്ലെങ്കിൽ മെൻ്റലി ആവാം ഇമോഷണലി ചലഞ്ച്ഡ് ദെൻ സെക്കൻഡ് വൺ ഈസ് വിമൻ വിമനെ ചലഞ്ച്ഡ് അല്ലെങ്കിൽ എന്താ പറയുക വൾണറബിൾ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള ഒരു ഗ്രൂപ്പിലേക്കാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് റിസർവേഷനുകൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഗവൺമെൻറ് ഭാഗത്തു നിന്നും ബാക്കി അതോറിറ്റീസിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് തേർഡ് വാണീസ് sick and ailing അല്ലെങ്കിൽ sick or ailing അപ്പോൾ sick എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അസുഖം ഉള്ളവർ അല്ലെങ്കിൽ നമ്മൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നേ ഒരു ഡിസ്റ്റേബൻസസ് ഉള്ള ഒരു രീതിയിലേക്ക് പോകുന്നില്ല അങ്ങനെ മൂന്ന് ഒരു വിഭാഗത്തിനെയാണ് ഇവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഏത് ഏത് കാറ്റഗറിയിലാണ്

അപ്പോൾ അവിടെ തന്നെ ക്ലിയർ ആണ് എന്താണ് ചലഞ്ച്ടുള്ളത് എന്ന് പറഞ്ഞാൽ അവർക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലംസ് ഉണ്ട് എന്താണ് അവരുടെ ഡെയിലി ലൈഫിൽ അല്ലെ ഡെയിലി റൊട്ടീനിൽ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അല്ലെ വട്ടോൾ ആ ദയർ സിറ്റുവേഷനൽ ഡിമാൻഡ്സ് അല്ലെ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഒരു ഡിഫറൻസസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ആളുകളെയാണ് ശരിക്കും ചലഞ്ചെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആ കാറ്റഗറിയിൽ പ്രധാനമായിട്ട് മൂന്ന് ടൈപ്പ് ഒരു ചലഞ്ച്ഡ് എന്നുള്ള ഒരു രീതിയിലാണ് വരുന്നത് ചലഞ്ച്ഡ് കാറ്റഗറീസ് ഉണ്ട് ഫസ്റ്റ് വൺ ഈസ് മോട്ടോർ ഡിസബിലിറ്റീസ് മോട്ടോർ ഡിസബിലിറ്റി നമുക്കറിയാം മൂവ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അതാണ് നമ്മളെ മോട്ടോർ സ്കില്ലെല്ലാം നമ്മൾ പഠിച്ചു പോയാൽ പറഞ്ഞിരുന്നു ഇവിടെ ഓർത്തോപീഡിക്കലി ഹാൻഡിക്കാപ്റ്റ് നമുക്കറിയാം ഫിസിക്കൽ ഡിസബിലിറ്റീസ് ആ കാര്യങ്ങളിലെ മോട്ടോർ ഡിസബിലിറ്റിയിലാണ് വരുന്നത് ദെൻ സെൻസറി ഡി ഡിസബിലിറ്റി സെൻസറി ഡിഫിഫിക്കൽട്ടീസ് ഉണ്ട് അത് ബ്ലൈൻഡ്നെസ് മ്യൂട്ടിസം അങ്ങനെയുള്ള സംഭവങ്ങൾ അതോടൊപ്പം തന്നെ സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ ഡിഫിക്കൽട്ടീസ് തേർഡ് വൺ ഈസ് സൈക്കോളജിക്കൽ ഓർ ഇമോഷണൽ ഡിസ്റ്റർബൻസസ് ഓഫ് ഡിഫിക്കൽറ്റീസ് ഓർ ഡിസബിലിറ്റി എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം ഇങ്ങനെ മൂന്ന് കാറ്റഗറിനെയാണ് ശരിക്കും ചലഞ്ച്ഡ് എന്ന് പറയുന്ന ഒരു ഒരു ബ്രോഡ് സെൻസിൽ നമ്മൾ പറയുന്നത് അപ്പോൾ അവരുടെ എന്തൊക്കെയാണ് അവരുടെ നീഡ്സ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉള്ള ഉള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് വൺ ഈസ് സെൽഫ് പിറ്റി ദൈ മേ ഫീൽ ദം എന്താ പറഞ്ഞ ഒരു നെഗറ്റീവ് അങ്ങനെ ഒരു ഒരു സെൽഫ് പിറ്റി അവർക്കുണ്ടാവും പറ്റുന്നില്ല അല്ലെ എന്നെ കൊണ്ട് പറ്റ ഡെയിലി ഫങ്ഷൻ പോലും ചെയ്യാൻ പറ്റുന്നില്ലാത്ത ആളുകളാകുമ്പോൾ എനിക്ക് പറ്റുന്നില്ല എനിക്ക് സപ്പോർട്ട് വേണം അങ്ങനെ സ്വയം ഒരു ഒരു പിറ്റി ഫീലിംഗ് ഉണ്ടാവാനായിട്ട് പറഞ്ഞാൽ നമുക്കിപ്പോ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ആളുകളുണ്ടല്ലോ കെയർ ഗീവേഴ്സ് കെയർ ഗീവേഴ്സ് അടുത്ത് ചെന്നിട്ട് അല്ലെങ്കിൽ അവരുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ആരോ ആയിക്കോട്ടെ അവിടെ വന്ന് കഴിയുമ്പോൾ അവർക്ക് ഈ പറയുന്ന എന്താ പറയുക ഒരു നെഗറ്റിവിറ്റി കൊണ്ട് തന്നെ ഒരു സ്റ്റെബോൺ ക്യാരക്ടർ ഉണ്ടാവും എനിക്ക് ഇങ്ങനെ തന്നെ വേണമെന്ന് വാശി പിടിച്ചിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ ഒരു ഫ്ലെക്സിബിൾ അല്ലാത്ത റിജിഡ് ആയിരിക്കുന്ന ഒരു ആയിരിക്കസ്ഥയാണ് സ്റ്റെബേൺനസ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ദെൻ ഷൈനസ് ഷൈനസ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു സോഷ്യൽ സർക്കംസ്റ്റൻസില് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സോഷ്യൽ സിറ്റുവേഷനുകളിൽ പോയി ഇറങ്ങി നിൽക്കാനോ അല്ലെ അവരുടെ ഡിസബിലിറ്റി വ്യക്തമാകുന്ന ഏതെങ്കിലും എക്സ്പോസ്ഡ് ആകുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ പോയി നിൽക്കാനോ പ്രസൻറ്റ് ചെയ്യാനായിട്ട് സ്വയം പ്രസൻറ്റ് ചെയ്യാനോ പറ്റാത്തൊരവസ്ഥ അതാണ് ഷൈനസ് എന്ന് ഉദ്ദേശിക്കുന്നത് ദെൻ റെഫ്യൂസൽ ടു യൂസ് പ്രോസ്തെറ്റിക് ഡിവൈസസ് അവർക്കുള്ള ഹെൽപ്പിംഗ് എയ്ഡുകളുണ്ട് അല്ലേ അങ്ങനെയുള്ള ഡിവൈസുകൾ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു നിരാകരണം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകും ദെൻ ഇൻഫീരിയോറിറ്റി ഫീലിങ്സ് വളരെ കൃത്യമായിട്ട് ഒരു ഇൻഫീരിയോറിറ്റി ഉണ്ട് എന്താണ് ഞാൻ ഈ പറയുന്ന ഒരു സോഷ്യൽ സർക്കിളിൽ നിൽക്കാനായിട്ടുള്ള യോഗ്യത എനിക്കില്ല കാരണം ഞാൻ ഡിസേബിൾഡ് ആണ് അല്ലെങ്കിൽ ഇങ്ങനെ ഇന്ന പ്രോബ്ലംസ് എനിക്കുണ്ട് അപ്പോൾ അവരുടെ ഒപ്പം ഞാൻ എത്താൻ എനിക്ക് പറ്റുന്നില്ല എന്നുള്ള ഒരു ഫീലിംഗ് ആണ് ശരിക്കും ഇൻഫീരിയോറിറ്റി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡിമാൻഡിങ് എക്സ്ട്രാ അറ്റൻഷൻ നമുക്കറിയാം ഒരു സ്റ്റബോൺ നേച്ചറൊക്കെ എന്തുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്താ പറയുക ഒരു അറ്റൻഷൻ സീക്കിങ് ബിഹേവിയർ ഉണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു സിക്കായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ അല്ലേ അവിടെ ശരിക്കും വളരെ ഒരു എക്സ്ട്രാ അറ്റൻഷൻ ഇവർ ഡിമാൻഡ് ചെയ്യാറുണ്ട് എനിക്ക് സപ്പോർട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ അവിടെ സപ്പോർട്ട് കൊടുക്കുന്നയാൾ അല്ലെങ്കിൽ കെയർ കെയർഗീവറുടെ ഒരു ഒരു അവരുടെ ഒരു സൈക്കോളജിക്കൽ സ്റ്റാറ്റസ് എന്താണ് സൈക്കോളജിക്കൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റേറ്റ് എന്താണ് അവരുടെ ഫിസിക്കൽ പ്രശ്നങ്ങൾ എന്താണ് ഇതിനെ പറ്റി പറ്റിയിട്ടൊന്നും ഈ പറയുന്ന അഫക്റ്റഡ് ഇൻഡിവിജ്വൽ അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ചലഞ്ച്ഡ് ആയിട്ടുള്ളവർ അത്ര വലിയതായിട്ട് ബോധേഡ് ആയിരിക്കില്ല മറിച്ച് അവർക്ക് എന്ത് വായിക്കോട്ടെ എനിക്ക് എനിക്ക് അറ്റൻഷൻ വേണം അതുകൊണ്ട് എനിക്ക് എക്സ്ട്രാ അറ്റൻഷൻ വേണം എന്നുള്ള എന്നുള്ളൊരു ഫീലിങ് അവർക്കുണ്ടാകും ദെൻ യൂസിങ് ഹാൻഡിക്യാപ്പ് ആസ് ആൻ എക്സ്ക്യൂസ് പലപ്പോഴും ഉണ്ട് അവർ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഉണ്ട് ആ ഡ്യൂട്ടി ചെയ്ത് കഴിയാൻ പറ്റാത്ത ഒരു ഫിക്സഡ് ടൈം ലൈൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഡെഡ് ലൈൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ ഡിസബിളിറ്റിയാണ് ഞാൻ ഒരു ഡിസേബിൾഡ് ആണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള ഒരാളല്ലേ എനിക്ക് പറ്റുന്നില്ല അങ്ങനെ ഒരു എക്സ്ക്യൂസ് പറയാനുള്ള ചാൻസ് ഉണ്ട് ഫീലിംഗ് ഓഫ് ഹെൽപ്ലെസ്നെസ് പല കാര്യങ്ങളിലും സപ്പോർട്ട് വേണ്ടി വരുമ്പോൾ അതായത് ഡെയിലി ആക്ടിവിറ്റീസിന് പോലും സപ്പോർട്ട് വേണ്ടി വരുന്ന ഒരു വ്യക്തിയാകുമ്പോൾ ഒരു ഹെൽപ്ലെസ്നെസ് ഫീൽ ചെയ്യാനായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് ദെൻ ജലസി ഓർ സിബ്ലിംഗ് റിവൽഡറി അത് നമ്മുടെ സിബ്ലിംഗ് റിവൽഡറി നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട് ഫ്രോയിൻ്റെ തിയറി പറഞ്ഞപ്പോഴും എന്താണ് പറയുന്നത് ഈ സഹോദരന്മാർ തമ്മിലുള്ള എന്താ പറയുക ഒരു ബുദ്ധിമുട്ട് ഈ സഹോ സ്വന്തം സഹോദരനോടുള്ള ഒരു ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം ഒരു റിവൽറി അല്ല എസേബ്ലിംഗ് റിവൽറിയിൽ വരുന്ന എന്താണ് ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളല്ല ഒരു സഹോദരനല്ല ഉള്ളെങ്കിൽ ഫുള്ളി ആണ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ ഒരു ജെലസി അയാൾക്കിതെല്ലാം ചെയ്യാൻ പറ്റുന്നു എനിക്ക് പറ്റുന്നില്ലല്ലോ അങ്ങനെ ഒരു നെഗറ്റീവ് ഫീലിംഗ് അവിടെ ഉണ്ടാനായിട്ട് ചാൻസ് ഉണ്ട് തന്നെ ഇമോഷൻസ് ലൈക്ക് നെഗറ്റീവ് ഇമോഷൻസ് ലൈക്ക് ആൻസൈറ്റി ഡിപ്രഷൻ നമുക്കറിയാം സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ് ഐസൊലേഷൻ ഐസൊലേഷൻ എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുക എന്താണ് ഐസൊലേഷൻ ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ സിറ്റുവേഷനുകളിലേക്ക് ചെല്ലാനോ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടാനോ അല്ലെ ഈവൻ ഫാമിലിയിൽ പോലും ആസ് എ മെമ്പർ എന്ന രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും അത് സ്വയം ഐസൊലേറ്റ് ചെയ്ത് അവരിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥ ഉണ്ടാകും അതായത് സോഷ്യൽ സർക്കംസ്റ്റാൻസുകൾ നമുക്കറിയാം ഗ്രൂപ്പുകളിലെല്ലാം ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഐസൊലേഷൻ ആണ് രണ്ടാമതാണ് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഹിംസെൽഫ് ബീങ് ഐസൊലേറ്റഡ് അല്ലേ ഒരു വ്യക്തി സ്വയം ഐസൊലേറ്റ് ചെയ്ത് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് എന്താ റിജക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ മാറി നിൽക്കുമ്പോൾ ബാക്കിയുള്ള ഗ്രൂപ്പിലെ ആളുകൾ ഈവൻ ഫാമിലി ആണെങ്കിലും എല്ലാ ഗ്രൂപ്പിലെ ആളുകളാണെങ്കിലും അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും പക്ഷേ ഇവർ അതിനോട് സഹകരിക്കുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ റിജക്റ്റഡ് ആയിപ്പോകും അപ്പം അങ്ങനെ അവർ വീണ്ടും വളറബിൾ ആവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് ഹെസിറ്റേഷൻ ഹെസിറ്റേഷൻ എന്താണ് പലപ്പോഴും കുറേ റൂൾസ് ആൻഡ് നോംസ് ഉണ്ട് സൊസൈറ്റിയിലെ അല്ലേ ഇപ്പോൾ ഫാമിലി ആണെങ്കിൽ ഫാമിലിക്കൊക്കെ ഫാമിലിൻ്റേതായിട്ടുള്ള റൂൾസ് ഉണ്ട് ആ കാര്യങ്ങളോടൊക്കെ ഒരു ഹെസിറ്റേഷൻ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഓർവേ ഓൾവെയ്സ് മേക്കിംഗ് വാർ വിത്ത് സെൽഫ് ആൻഡ് അതേഴ്സ് തീർച്ചയായിട്ടും സ്വയം അല്ലെങ്കിൽ മറ്റുള്ളവരിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ആൻറ്റി സോഷ്യൽ ഓർ അൺഎത്തിക്കൽ ബിഹേവിയർ പലപ്പോഴും അത് നമുക്ക് ഒത്തിരി എവിഡൻ്റാണ് ഇപ്പോൾ ഗോവിന്ദ കാര്യം തന്നെ എടുക്കാം ഒറ്റ കയ്യനായിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ എന്താ പറയുക ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് അല്ലെങ്കിൽ ചലഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണ് അയാൾ ഫിസിക്കലി ഡിസേബിൾഡ് ആണ് ആ വ്യക്തിയാണ് എന്താ പറയുക ഒരു ക്രൈം നടത്തിയിട്ട് ഇഷ്യൂസ് ഉണ്ടായിരിക്കുന്നത് പലപ്പോഴും നമ്മളത് വീഡിയോയിലും മാഗസിനുകളിലും എല്ലാം നമ്മളത് കണ്ടുപോകുന്നതാണ് അപ്പോൾ ആൻറ്റി സോഷ്യൽ അനെത്തിക്കൽ ബിഹേവിയർ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്തുകൊണ്ടാണ് ഡിസബിലിറ്റി ഉണ്ടായി കഴിയുമ്പോൾ സോഷ്യലി അയാൾ ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ട് ഞാൻ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല എന്ന് സ്വയം ഫീൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ പലവിധ സിറ്റുവേഷനുകൾക്കൂടെ കടന്നു പോകുമ്പോൾ അങ്ങനെ തോന്നിയിട്ടോ മൊത്തം സോഷ്യൽ നോംസ് അല്ലെ സോഷ്യൽ ലോസ് മോർസ് അതിനൊക്കെ എതിരെ തിരിയുകയും നെഗറ്റീവ് ഒരു ബിഹേവിയർ ഉണ്ടെങ്കിൽ അത് ആക്ടിവേറ്റഡ് ആയിട്ട് ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ആയി തീരാനായിട്ടുള്ള ഒരു ഒരു ചാൻസ് ഉണ്ട് ഇവിടെ പറയുന്നത് അതേസ് കോപ്പ് വിത്ത് ദയർ ആൻഡ് ട്രൈ ടു കോൺസെൻട്രേറ്റിംഗ് ഓൺ അച്ചീവിങ് എക്സലൻസ് ഇൻ അതേഴ്സ് അതർ ഏരിയാസ് അപ്പോൾ ഇവിടെ പറയുന്നത് അതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ഇപ്പോൾ ക്രിമിനൽസിനെ പറ്റി നമ്മൾ പറഞ്ഞ ആൻറ്റി സോഷ്യൽസിനെ പറ്റി പറഞ്ഞു അല്ലെങ്കിൽ ആൽക്കഹോളിക് ഇൻഡിവിജ്വൽസിനെ പറ്റി പറഞ്ഞു ഡിസേബിൾഡ് ആയിട്ടുള്ള പക്ഷേ ഇവിടെ തിരിച്ച് ചില വ്യക്തികളുണ്ട് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ പോലും ആ ഡിസബിലിറ്റിനെ ഓവർകം ചെയ്യുന്ന വിധത്തിൽ സോഷ്യൽ നോംസ് ആൻഡ് റൂൾസിനും അനുസരിച്ച് നിന്ന് ഇതിനെ ഓവർകം ചെയ്ത് പോകുന്ന ആളുകളുണ്ട് അതാണ് ശരിക്കും പ്രോ സോഷ്യൽ എന്ന് പറയുന്ന ഒരു ബിഹേവിയറിലേക്ക് വരുന്നത് അപ്പോൾ ആൻറ്റി സോഷ്യലിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് പ്രോ സോഷ്യൽ ബിഹേവ്യർ എന്നുള്ളത് ആൻറ്റി സോഷ്യൽ എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയൽ നോംസ് അല്ലെങ്കിൽ സോഷ്യൽ നോംസിനൊക്കെ എതിരാണെങ്കിൽ പ്രോ സോഷ്യൽ എന്ന് പറഞ്ഞാൽ സോഷ്യൽ നോംസിലേക്ക് കൂടുതൽ അടുത്ത് നിൽക്കുകയും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികൾ നമുക്ക് പല ഇൻഡിവിജ്വലിനെയും ഇൻഡിവിജ്വൽസിനെ കാണാൻ പറ്റും ഡിസബിളിറ്റിനെ മാറി കടന്നവർ പല ഫീച്ചറുകളും ഒക്കെ ആയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം വായിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ഫ്യൂ അതേഴ്സ് കോപ്പ് വിത്ത് ദെയർ ഡിസബിലിറ്റി ആൻഡ് ട്രൈ ടു കോൺസെൻട്രേറ്റിംഗ് ഓൺ അച്ചീവിങ് എക്സലൻസ് ഇൻ അതർ ഏരിയാസ് ഇപ്പോൾ ഇവിടെ എപ്പോഴും ഓർത്തിരിക്കുക നമ്മൾ ഡിസേബിൾഡ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് കൊണോട്ടേഷനിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് അതിനപ്പുറം നമ്മൾ ഉപയോഗിക്കുന്നത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നാണ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ് അതെ മറ്റു തരത്തിൽ ഏബിൾ ആയിട്ടുള്ള ആളുകൾ അതാണ് ശരിക്കും ഉപയോഗിക്കുന്നത് അതും കൂടി ഒന്ന് മനസ്സിലാക്കുക മനസ്സിൽ വെക്കുക നമ്മൾ പ്രൊഫഷണലി യൂസ് ചെയ്യുമ്പം ഡിഫറെന്റ് ഏബിൾഡ് എന്ന് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഓക്കെ ദെൻ സൈക്കോളജിക്കൽ നീഡ്സ് ഓഫ് വിമൻ നമ്മളിപ്പോൾ ചാലഞ്ചില് ആരൊക്കെയാണ് പറഞ്ഞത് ചാലഞ്ചിലെ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് സോറി അതെ ഒന്നാമത്തെ മോട്ടോർ ഡിസബിലിറ്റീസ് ഉള്ള വ്യക്തികളെ പറ്റിയിട്ട് പറഞ്ഞു ചലഞ്ച്ഡിനെ പറ്റിയിട്ട് പറഞ്ഞു എന്താ പറഞ്ഞാൽ വളണറബിൾ എന്നുള്ള ഒരു വലിയ കാറ്റഗറിയിൽ ഒന്നാമത്തെ ആണ് നമ്മൾ പറഞ്ഞു തീർത്തത് ഓക്കെ ചലഞ്ച്ഡ് എന്തൊക്കെയുണ്ട് ഫിസിക്കൽ ഉണ്ട് മോട്ടോർ വളർബിൾ ഉണ്ട് അല്ലെങ്കിൽ സെൻസറി ഉണ്ട് അതോടൊപ്പം തന്നെ സൈക്കോളജിക്കൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അതിനുശേഷം നമ്മൾ പറയാൻ പോകുന്നത് വിമനെ പറ്റിയിട്ടുണ്ട് സൈക്കോളജിക്കൽ നീഡ്സ് ഓഫ് വിമൻ ഒരു വിമൻ ഒരു സ്ത്രീ എന്ന നിലയിലുള്ള സൈക്കോളജിക്കൽ നീഡ്സ് എന്തൊക്കെയാണ് അപ്പോൾ ഇവിടെ ഒരു ഇൻട്രഡക്ഷൻ പോലെ തന്നെ പറഞ്ഞിരുന്നുണ്ട് ഫിസിക്കൽ ഡിസോർഡേഴ്സ് അഫെക്റ്റ് വിമൻ ഡിഫർ ഫ്രം മെൻ വളരെ കൃത്യമായിട്ട് ഡിഫറൻസ് ഉണ്ട് ദർ സൈക്കോളജിക്കൽ നീഡ്സ് ആർ ഡിഫറെൻറ്റ് ആൻഡ് ദേ ഹാ സം സ്പെസിഫിക് ഇഷ്യൂസ് ടു സമ ഒരു ശരിക്കും പറഞ്ഞാൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ രണ്ടുപേരെ തമ്മിൽ കമ്പയർ ചെയ്തു ആണെങ്കിൽ കുറച്ചും കൂടി സൈക്കോളജിക്കൽ നീഡ്സ് കൂടുതലായിട്ടുള്ള വിമൺ ആണെന്ന് അറിയാൻ പറ്റും പലപ്പോഴും പല കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവരാണ് ഒരു വിമൻ ആൻഡ് മെൻ രണ്ടുപേരെയും കൂടി ഒരു ഫാമിലിയെ ഒരു ഫാമിലിയൽ റോളിൽ വെച്ച് നോക്കുകയാണെങ്കിലും കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു ഫാമിലിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരുന്നത് വിമനാണ് അത് കുട്ടികളെ നർച്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളില് വ്യത്യാസമുണ്ട് ജെൻഡർ ഡിഫറൻസസ് ഉണ്ട് ആ ജെൻഡർ ഡിഫറൻസിൽ ഏറ്റവും കൂടുതൽ സൈക്കോളജിക്കൽ നീഡ്സ് അല്ലെങ്കിൽ ഇമോഷണൽ നീഡ്സ് ഉള്ളത് വിമൻ ആണെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി പോകാം പതിനൊന്നാമത്തെ അസേർട്ടീവ്നെസ് വളരെ കൃത്യമായിട്ടൊരു ലാഗ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് വിമൻ എന്ന് പറയുന്നത് അസേർട്ടീവ്നെസ് ഇല്ല എന്തുകൊണ്ടാണ് അവരെടുക്കുന്ന റോളിന്റെ പ്രത്യേകതയുണ്ട് ഒരു വിമൻ എന്ന് പറഞ്ഞാൽ അവരുടെ റോളുണ്ട് ഒരു സൊസൈറ്റിയൽ റോൾ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ സോഷ്യൽ നോം എന്താണ് ദ മേ ബി ചേഞ്ചസ് കേട്ടോ ഉറപ്പായിട്ടും ഈ ജെൻഡർ എന്താ പറയുന്നത് അങ്ങനെയുള്ള പറ്റി വിമൺ എംപവർമെന്റിനെ പറ്റിയിട്ട് പറയുന്നുള്ളൂ ഫെമിനിസ്റ്റ് അപ്രോച്ച് ഉള്ളവർക്കൊക്കെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാകും പക്ഷേ പിന്നെ കോമൺ സെൻസ് അല്ലെങ്കിൽ സൊസൈറ്റൽ വ്യൂ എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീ ആണെങ്കിൽ എന്താ പറയുന്നത് സ്ത്രീകളെ പറ്റിയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ എന്താണ് വളരെ കൃത്യമായിട്ട് വളർന്നു വരുന്ന സാഹചര്യങ്ങളിലെല്ലാം അവിടെ വളരെ കൃത്യമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വിടാറുണ്ട് മെൻ ആൻഡ് വിമെൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത് എപ്പോഴും അവിടെ ഡിഫറൻസസ് ഉണ്ടാവും പക്ഷേ ഒരു കോമൺ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇങ്ങനെ തന്നെ പോവുക ഇത്ര വയസ്സിലെ വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് പോവുകയും സ്ത്രീകളാണെങ്കിൽ അവിടെ നിന്നിട്ട് ആ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക അതോടൊപ്പം തന്നെ കുട്ടികളിലെ നെർച്ചറിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിമണിലേക്ക് എത്തുകയാണ് അപ്പം അവിടെ പലപ്പോഴും വിമണിൻ്റെ ഒരു സ്പെസിഫിക് റോൾ പ്രകാരം അസേർട്ടീവ് ആകാനായിട്ടുള്ള ചാൻസ് ഇല്ല കാരണം കുട്ടികളെ നർച്ചറി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളപ്പോൾ എല്ലാം കൂടി ഒന്ന് ബെയർ ചെയ്യേണ്ട ഒരു ഒരവസ്ഥയാണ് ഒരു ബിയർ ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് വരുന്നത് പലപ്പോഴും പല കാര്യങ്ങളും കാരണം നമ്മൾ നെർച്ചറി ചെയ്യുന്ന സമയത്ത് കുട്ടികളെ പരിപാലിപ്പിക്കുക അല്ലെങ്കിൽ പരിപാലിക്കുക അല്ലെങ്കിൽ ബാക്കിയുള്ള വീട്ടിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്തും സ്വയം എന്താണ് എൻ്റെ നീഡ്സ് എന്താണ് എൻ്റെ സൈക്കോളജിക്കൽ നീഡ്സ് എന്താണ് എൻ്റെ ഇമോഷണൽ നീഡ്സ് എന്താണെന്ന് പലപ്പോഴും സ്വയം മനസ്സിലാക്കാതെ പോകുക എന്നാൽ മനസ്സിലാക്കുകയാണെങ്കിൽ തന്നെ അത് വേണ്ടെന്ന് വെക്കുകയും ചെയ്യുകയാണ് സ്ത്രീകൾ ചെയ്യുക അതുകൊണ്ട് തന്നെ പലപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ആളുകളും ഇതിനെ ഡിനേ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരും അപ്പൊ അസേർട്ടീവ്നെസ് ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ അത് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർക്ക് ഒരു ആസൈറ്റി ഡിപ്രഷൻ അങ്ങനെയുള്ള ഒരു ലോസ് ഓഫ് സെൽഫ് ഐഡൻറ്റിറ്റി ഞാൻ ആരാണ് എൻ്റെ എൻ്റെ ശരിക്കുമുള്ള ഐഡന്റിറ്റി എന്താണ് അതായത് ഫാമിലിയിൽ നിന്നും വേറിട്ടൊരു സെപ്പറേറ്റ് ഐഡന്റിറ്റി ഇല്ല പക്ഷെ ബാക്കിയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു പുരുഷനാണെങ്കിൽ ആ ഫാമിലിയിൽ നിന്ന് മാറിയിട്ട് ഒരു സെപ്പറേറ്റ് ഐഡന്റിറ്റി ഒരു സോഷ്യൽ ഐഡന്റിറ്റി അല്ലെങ്കിൽ ഒരു ഒരു ഒഫീഷ്യൽ ഒരു പ്രൊഫഷണൽ ഐഡന്റിറ്റി ഈ വ്യക്തികൾക്കുണ്ട് പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് കുറവാണ് പലപ്പോഴും ഉണ്ടാകും കാരണം ഫാമിലിയിൽ നിന്ന് വേർപ്പെട്ടിട്ടല്ല സ്ത്രീകളുണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു ലോസ് ഓഫ് സെൽഫ് ഐഡന്റിറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ ആൻസൈറ്റി അങ്ങനെ നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ദെൻ രണ്ടാമത്തെ ബോഡി ഇമേജ് അപ്പോൾ എപ്പോഴും എന്താ പറയുന്നത് പലപ്പോഴും ഒരു ബോഡി ഇമേജിനെ പറ്റിയിട്ടുള്ള ഒരു ഒരു നെഗറ്റീവ് ഫീലിംഗ് സ്ത്രീകൾക്ക് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കാരണം മോഡലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സർവ്വസാധാരണമായിരിക്കാണ് സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി അവിടെ വളരെ കൃത്യമായിട്ടുള്ള എന്താ പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ വേണം നമ്മളുടെ അഡ്വെർടൈസ്മെൻറ്റുകൾ പോലും വളരെ കൃത്യമായിട്ട് ബോഡി ഇമേജ് അല്ലെങ്കിൽ ബോഡി എങ്ങനെയാണ് ഇരിക്കണം എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഒരു ഒരു ഇമ്പോസ് ചെയ്യുന്നുണ്ട് ഒരു ഇമേജ് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ വേണം അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ വയറ് കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് ഫാറ്റ് അടിഞ്ഞുകൂടി എക്സ്ട്രാ ഫാറ്റ് ഉണ്ടെങ്കിൽ അത് കഴിവതും എന്താ പറഞ്ഞ ഒതുക്കുവാനുള്ള ബോഡി ഇമേജ് കീപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു വ്യഗ്രത സ്ത്രീകൾക്കുണ്ടാകും സ്ത്രീകൾക്ക് നല്ല എല്ലാവർക്കും ഉണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്കുണ്ടാവും ഒരു ബോഡി അട്രാക്റ്റീവ്നെസ് കൂടുതൽ അവർ നോക്കുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ അപ്പോൾ അവിടെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ ഫാറ്റ് ഉണ്ടെങ്കിൽ അത് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരവസ്ഥയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ ആഡിക്യേറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആൻഡ് ന്യൂട്രി ന്യൂട്രിയൻസ് ചെല്ലാത്തൊരവസ്ഥയൊക്കെ ആയി കഴിയുമ്പോൾ പലപ്പോഴും ഈറ്റിങ് ഡിസോർഡേഴ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുന്ന ആങ്സൈറ്റി അല്ലെ കൃത്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുന്ന അവസ്ഥയിൽ അതുകൊണ്ടുള്ള നെഗറ്റിവിറ്റിയും അതോടൊപ്പം സെൽഫ് ഇഞ്ചുറിയൊക്കെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ദെൻ ഇൻഫെർട്ടിലിറ്റി അടുത്താണ് ഇപ്പോൾ വിവാഹം കഴിഞ്ഞൊരു സ്ത്രീ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഇമോഷണലി സൈക്കോളജിക്കൽ ആൻഡ് ഫങ്ഷണലി ഡ്രെയിനിങ് പലപ്പോഴും ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് സെക്കൻഡ് അടുത്ത ഒരു ജനറേഷൻ എന്താ പറയുന്നത് നൽകാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ശരിക്കും സ്ത്രീകളിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകുകയാണെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് അതായത് അവരുടെ ഒരു റോളിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു ഇമേജിൻ്റെ അതിലപ്പുറം ഒരു എന്താ പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ ഭാഗമാണ് ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ വിമൻ എന്നുള്ള ഒരു വിമൻ എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു മദർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വളരെ കൃത്യമായിട്ടുണ്ട് അപ്പോൾ അവിടെ ഇല്ല അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു അമ്മയാകാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ ഒരു ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകുകയാണെങ്കിൽ അത് ആയിട്ടുള്ള ഒരു ലോസ് അല്ലെങ്കിൽ ലോസ് ഫീലിംഗ് ഒരു ലോസ് ഫീലിങ് അല്ലെങ്കിൽ ഗിൽട്ട് അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് ദെൻ ഡൊമസ്റ്റിക് വയലൻസ് വളരെ കൃത്യമായിട്ട് നോക്കണം ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് വ്യുമൻ ഇപ്പോഴും കണക്കുകൾ എടുത്ത് നോക്കുവാണെങ്കിൽ കേരളത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഓൾട്ടോ ഇന്ത്യയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ഡൊമസ്റ്റിക് വയലൻസ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് ശരിക്കും ഫാമിലിയിൽ നിന്ന് തന്നെയാണ് ഡൊമസ്റ്റിക് വയലൻസ് നമുക്കറിയാം അതോടൊപ്പം തന്നെ ഒരുപാട് ഫിസിക്കൽ അറ്റാക്ക് അല്ലെങ്കിൽ ഇമോഷണൽ ഹരാസ്മെൻറ്റ് വെർബൽ അബ്യൂസിംഗ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഒരു സെൽഫ് കോൺസെപ്റ്റ് ഉണ്ട് ഞാൻ ആരാണോ സെൽഫ് ഐഡൻറ്റിറ്റി അതിനെ എല്ലാമാണ് ഈ ഹരാസ് ചെയ്യുന്ന വ്യക്തി ആരാണോ അയാൾ മുറിവേൽപ്പിക്കുന്നത് അപ്പോൾ ഒരു നെഗറ്റിവിറ്റിയും കൂടി ഉണ്ടാകാനായിട്ട് ഡൊമസ്റ്റിക് വയലൻസ് കൊണ്ട് തന്നെ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു സെൽഫ് കോൺസെപ്റ്റിലുള്ള ഒരു ഒരു ബുദ്ധിമുട്ട് ഒരു ഒരു ലിമിറ്റേഷൻ ഒക്കെ ഇവർക്ക് ഫീൽ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ദെൻ റേപ്പ് ഇപ്പം റേപ്പ് ആണെങ്കിൽ പോലും ഒരു സെക്ഷൽ അബ്യൂസാണ് സെക്ഷൽ അബ്യൂസിൽ വളരെ കൂടുതലായിട്ട് ഇതിൻ്റെ ആഫ്റ്റർ എഫെക്റ്റ് ആയിട്ട് ഡിപ്രഷൻ അല്ലെ സെൽഫ് ബ്ലെയിം അങ്ങനെയുള്ള ലോ കോൺഫിഡൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇതാണ് വിമനെ സംബന്ധിച്ചിടത്തോളം ദെൻ സൈക്കോളജി ഓഫ് സിക്ക് പേഴ്സൺ ശരിക്കും അറിയാം അസുഖബാധിതനായിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് വരുന്ന ബുദ്ധിമുട്ട് പേഷ്യൻറ്റ് സഫറിംഗ് ഫ്രം ഫിസിക്കൽ ആൻസൈറ്റി ടെൻഷൻസ് ഡൗട്ട് അബൌട്ട് ദെയർ ഇൽസ് ക്വാളിറ്റി ഓഫ് ട്രീറ്റ്മെന്റ് കോസ്റ്റ് ഓഫ് ആൻഡ് ഇംപ്രൂവ്മെന്റ് കണ്ടീഷൻസ് വളരെ കൃത്യമായിട്ട് ഇപ്പൊ നമുക്ക് എന്താ പറയുന്നത് ഇപ്പോൾ മീഡിയയുടെ ഒക്കെ യൂസ് കാരണം അതോടൊപ്പം തന്നെ പലവിധ എന്താ പറയുന്നത് ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സിന്റെ പ്രത്യേകതകൾ കൊണ്ടും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് രീതികളുണ്ട് അതുകൊണ്ടും പലവിധ മെഡിസിനുകൾക്കുണ്ട് ഇപ്പോൾ ആയുഷ് എന്ന് പറയുന്ന ഒരു മി ഒരു ഒരു മിനിസ്ട്രി തന്നെ നമുക്കുണ്ട് ആയുർവേദ സിദ്ധായുനാനി ഹോമിയോപ്പതി യോഗ ഇതെല്ലാം കൂടി ചേർന്നിട്ട് അങ്ങനെ അങ്ങനെയൊരു മിനിസ്ട്രിയുണ്ട് ഓൾട്ടർനേറ്റീവ് മെഡിസിനെ പ്രോ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു സിക്ക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ പലപ്പോഴും ഒരു അട്ര കൺഫ്യൂഷനിലായിരിക്കും ഏത് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഏത് ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ ആയിരിക്കണം എനിക്ക് ഫിറ്റ് ആയിട്ടുള്ളത് ഇങ്ങനെയൊക്കെ അപ്പോൾ പേഷ്യൻസ് സഫറിംഗ് ഫ്രം ഫിസിക്കൽ ഡിസീസ് വിൽ ഹാവ് എ ലോട്ട് ഓഫ് ആൻസൈറ്റി ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ വാർഡ് ദ ട്രീറ്റ്മെൻറ്റ് ഗെറ്റ് അതിനെ സംബന്ധിച്ചിട്ടും എല്ലാം ദ ട്രീറ്റ്മെൻറ്റ് ഗെറ്റ് അതിനെ സംബന്ധിച്ചിട്ട് എല്ലാം വളരെ കൃത്യമായിട്ടുള്ളൊരു ആങ്സൈറ്റി ടെൻഷൻ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് ക്വാളിറ്റി ഉള്ളതാണോ അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്നില്ല കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല ഇപ്പം നമുക്കറിയാം ചില ഒക്കെ ആണെങ്കിലും വന്ന് നമ്മളോട് പറയാറുണ്ട് പലപ്പോഴും എനിക്ക് ഇഞ്ചക്ഷൻ വേണം സൂചി എൻ്റെ ദേഹത്ത് കയറിയാലേ എനിക്ക് അസുഖം മാറുകയുള്ളൂ അല്ലെ എനിക്ക് ഉറപ്പാണ് അതുകൊണ്ടേ മാറുകയുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളുണ്ട് അതെല്ലാം ഈ ഡിമാൻഡിങ് നേച്ചറിന്റെ ഒരു ഒരു എക്സാമ്പിൾ ആണ് ദെൻ ഇതിന്റെ കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ് എത്രയാകും അല്ലെങ്കിൽ ഇതൊക്കെ ആവശ്യമുണ്ടോ ഈ പറയുന്ന എക്സ്റേ സ്കാനിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടോ അതിന്റെ കോസ്റ്റ് എന്തെങ്കിലും അല്ലെങ്കിൽ ഓൾ ടദതറിൻ്റെ ട്രീറ്റ്മെന്റ് കോസ്റ്റ് എന്തൊക്കെയാകും ഇതിന്റെ റിലേറ്റഡ് ആയിട്ടെല്ലാം ടെൻഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് ദെൻ സിക്നസ് ഇൻറ്റർഫിയേഴ്സ് വിത്ത് സെൽഫ് കെയർ ഇൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്പ്സ് കൺട്രോൾ ഓവർ അതേഴ്സ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പബ്ലിക്കേഷൻസ് ഇവിടെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ് സെൽഫ് കെയറിൽ ഇൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇതിലെല്ലാം ഈ സിക്നെസ് നെഗറ്റീവായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഇരിക്കേണ്ട ഒരു അവസ്ഥ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ അയാളുടെ സോഷ്യൽ എന്താ പറയുക ഇൻറ്ററാക്ഷൻ അല്ലെങ്കിൽ സോഷ്യൽ റിലേഷൻഷിപ്പിനെ എല്ലാം ഇത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ ആ വ്യക്തിക്ക് സ്വയം ഒരു സെൽഫ് കെയർ അങ്ങനെയുള്ള കാര്യങ്ങളെയെല്ലാം നെഗറ്റീവായിട്ട് ബാധിക്കും ദാറ്റ് സിഗ്നസ് റിസൾട്ട്സ് ഡിസ്റ്റർബൻസസ് ഇൻ ഫാമിലി ആൻഡ് അദർ സോഷ്യൽ റിലേഷൻഷിപ്പ് സിഗ്നസ് ഫാമിലിയിലുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ള സോഷ്യൽ റിലേഷൻഷിപ്പ് നേരത്തെ ഞാൻ മെൻഷൻ ചെയ്ത പോലെ അവിടെയെല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു ഡിസ്റ്റർബൻസസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പ്രൊലോങ്ഡ് ഇൽനെസ് അറ്റ് ഹോം ഓഫൻ റിസൾട്ട്സ് ഇൻ ഐസൊലേഷൻ ഓഫ് ഫാമിലി ഡ്യൂ ടു അഡീഷണൽ ബേർഡൺ ഇൻ പ്രൊവൈഡിങ് ഹെൽത്ത് കെയർ ടു ദ പേഷ്യൻസ് ഓക്കെ ഫാമിലി ഒരു അഡീഷണൽ ബേർഡൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്തുകൊണ്ടാണ് ഈ സിക്കായിട്ടുള്ള ഇൻഡിവിജ്വന് വളരെ കൃത്യമായിട്ടുള്ള കെയറും സപ്പോർട്ടും കൊടുക്കേണ്ടി വരും അപ്പോൾ ഫാമിലിയിൽ ഒരു ഫാമി ഫാമിലിയുടെ ഒരു ഡെയിലി റൊട്ടീനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കാനും ഫൈനാൻഷ്യൽ ക്രൈസിസ് എല്ലാം ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഓക്കെ ദെൻ അതോടൊപ്പം തന്നെ സൈക്കോളജി ഓഫ് ഗ്രൂപ്പ്സ് ഇത്രയാണ് നമുക്ക് സൈക്കോളജി ഓഫ് വൾണറബിൾ എന്നുള്ള കാര്യങ്ങളിൽ പറയുന്നത് അപ്പം അവിടെ കൃത്യമായിട്ട് നമ്മൾ നോക്കിയിരിക്കുക ഇവിടെ ഞാനൊരു ഗൈഡ് ലൈൻ മാത്രമേ പറഞ്ഞു പോയിട്ടുള്ളൂ അതോടൊപ്പം തന്നെ ഫർദർ റീഡിങ് എസെൻഷ്യൽ ആണ് നിങ്ങൾ വായിക്കിയ ബുക്കും അതോടൊപ്പം തന്നെ ഫെർദർ നെറ്റിലും ഗൂഗിൾ ചെയ്ത് നോക്കുക കേട്ടോ ഓളുടെ ക്ലിയറായിട്ട് നോക്കി പോകാം അപ്പോൾ ഓൾ ടൂഗതർ നിങ്ങളൊന്നും നോക്കുമ്പോൾ ഒരു ഗിൽ ഫീലിംഗ് അല്ലെങ്കിൽ നെഗറ്റിവിറ്റി ഡിപ്രഷൻ അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള കുറേയേറെ സൈക്കോളജിക്കൽ ഡിസ്റ്റർബൻസസ് ഡിസ്റ്റർബൻസുണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഐസൊലേഷൻ ഡിനേൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ അത് ആരെ എടുത്താലും വളറബിൾ ഓൾ ടൂഗതർ എടുത്താലും ഏത് ഗ്രൂപ്പിനാണെങ്കിലും വരാനായിട്ട് ചാൻസ് ഉണ്ട് അതെല്ലാം മനസ്സിലുണ്ടായിരിക്കുക ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിലും അതെല്ലാം മനസ്സിലുണ്ടായിരിക്കുക എഴുതുന്ന സമയത്തും ഓക്കെ ഇപ്പം ഇവരുടെ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ ഏതാണെങ്കിലും ഓൾ ടുഗദർ ഏത് പറഞ്ഞാലും സെയിം ആയിട്ട് തന്നെ പറയാം അതിൻ്റെ അകത്ത് ഗിൽഫ് ഫീലിങ് ഇമോഷൻ ഞാൻ നേരെ സൂചിപ്പിച്ച് അതെല്ലാം വരാനായിട്ട് ചാൻസ് ഉണ്ട് ഓക്കെ ദെൻ സൈക്കോളജി ഓഫ് ഗ്രൂപ്പ്സ് നമുക്കറിയാം ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് തമ്മിലുള്ള ഡിഫറൻസ് അറിയാം ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഒരു വ്യക്തി തന്നെയായിട്ട് നിൽക്കുമ്പോൾ അതാണ് ഒരു സ്റ്റഡി ഓഫ് എന്താ പറയുന്നത് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് അതാണ് നമുക്കും പറയുന്നത് എന്താ സ്റ്റഡി ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത് സൈക്കോളജി എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് ഈ സൈക്കോളജിയിൽ എന്താ പറയുക ഇൻഡിവിജ്വലും നമ്മൾ കൊടുക്കുവാണെങ്കിൽ സ്റ്റഡി ഓഫ് ബിഹേവിയർ ആണ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ആണ് സ്റ്റഡി ഓഫ് ഗ്രൂപ്പ് ബിഹേവിയർ ഉണ്ട് ആ ഗ്രൂപ്പ് ബിഹേവിയർ ആണ് സോഷ്യോളജിയും സോഷ്യൽ സൈക്കോളജിയും വരുന്ന സ്റ്റഡി ഓഫ് ഗ്രൂപ്പ് ബിഹേവിയർ ആണ് അതിലും ഒരു കാര്യം കൂടി നോക്കുക സോഷ്യോളജിയും സോഷ്യൽ സൈക്കോളജിയും തമ്മിൽ വ്യത്യാസമുണ്ട് സോഷ്യോളജി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിന്റെ ബിഹേവിയർ വിതിൻ ദ സൊസൈറ്റി ആണ് സ്റ്റഡി ഓഫ് ഗ്രൂപ്പ് ബിഹേവിയർ വിതിൻ ദ സൊസൈറ്റി ആണ് സോഷ്യോളജി എങ്കിൽ സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയർ വിത് ദ ഗ്രൂപ്പ് ആണ് വിത് ദ സൊസൈറ്റി ആണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് അതായത് ഒരു ഇൻഡിവിജ്വല് സൊസൈറ്റിയിലായിരിക്കുമ്പോൾ അയാളുടെ ബിഹേവിയറിനെ പറ്റിയിട്ട് പഠിക്കുകയാണെങ്കിൽ അതിനെ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നു ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വലിനെ ഒരുമിച്ച് ഒരു സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ ഒരുമിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിനെ സോഷ്യോളജി എന്ന് പറയാം ജസ്റ്റ് ഒന്ന് മനസ്സിലുണ്ടായിരിക്കാം ഡിഫറൻസ് നമ്മൾ സോഷ്യോളജി സൈക്കോളജി പഠിക്കുന്നതല്ലേ അപ്പൊ ഒന്നും മനസ്സിലുണ്ടായിരിക്കാം സൈക്കോളജി ഓഫ് ഗ്രൂപ്പ് നമുക്ക് ഡയറക്ട്ലി സൈക്കോളജി ഓഫ് ഗ്രൂപ്പ്സിലേക്ക് പോവാം ഗ്രൂപ്പ് ഈസ് ഡിഫൈൻഡ് ആസ് ടു ഓർ മോർ പീപ്പിൾ ഹൂ ഇൻഫ്ലുവൻസ് വൺ ആൻഡ് അതർ ത്രൂ സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഇവിടെ ഗ്രൂപ്പ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളെല്ലാം ഗ്രൂപ്പുകളിൽ പെടുന്ന ആളുകളുണ്ട് ഫാമിലി ഈസ് എ ഗ്രൂപ്പ് അല്ലേ അല്ലെങ്കിൽ ഓ ക്ലാസ് ക്ലാസ് നമ്മൾ നിൽക്കുന്ന ക്ലാസ് ഒരു ഗ്രൂപ്പാണ് നമ്മൾ ഒരു ബസ് ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഗ്രൂപ്പാണ് പാസഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഇതിലെല്ലാം ഗ്രൂപ്പിൽ നമ്മൾ ഇൻവോൾവ് ആണ് കാരണം നമ്മൾ സോഷ്യൽ ആനിമിളാണ് നമ്മൾ സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കുന്ന സമയത്തെല്ലാം വി ആർ എൻഗേജ്ഡ് ഇൻ എ ഗ്രൂപ്പ് അല്ലെങ്കിൽ അല്ലേ പലപ്പോഴും വി ആർ ദ മെമ്പർ ഓഫ് എ ഗ്രൂപ്പ് എപ്പോഴും എവിടെയാണെങ്കിലും നിങ്ങൾ ചിന്തിച്ച് നോക്കുക നമ്മൾ അവിടെയെല്ലാം ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണ് ഇപ്പൊ ഗ്രൂപ്പ് ഇസ് ഡിഫൈൻഡ് ആസ് ടു മോർ പീപ്പിൾ ഹൂ ഇൻഫ്ലുവൻസ് വൺ ആൻഡ് അദർ ത്രൂ സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഒരു ഒരു രണ്ടോ അതിലധികമോ ആളുകളാണ് ഇവർ തമ്മിൽ ഒരു എന്താ പറയുന്നത് സോഷ്യൽ ഇൻട്രാക്ഷൻ നടക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള സോഷ്യൽ ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട് ഇൻഫ്ലുവൻസ് വൺ ആൻഡ് അദർ ഇത്രയും കാര്യങ്ങൾ അത് ബാരൻ നയൻറ്റീൻ നയൻറ്റി ത്രീയിൽ ഗ്രൂപ്പിന് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷനാണ് ഗ്രൂപ്പിന്റെ ആണ് ഗ്രൂപ്പിന് ഒരു സൈസ് ഉണ്ട് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു സൈസ് ഉണ്ടാകും ഗ്രൂപ്പിന് ആ സൈസ് കൂടുന്നതും കുറയുന്നതിനും അനുസരിച്ച് ഗ്രൂപ്പിന്റെ നെയിമിലും അല്ലെ ബിഹേവിയറിലും വ്യത്യാസം വന്നിരിക്കും ചെറിയ ഗ്രൂപ്പിന്റെ ബിഹേവിയറല്ല വലിയ ഗ്രൂപ്പിന് അല്ലെ മൊബൈൽ അല്ലെങ്കിൽ ക്രൗഡ് എന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പ് ചെറുത് നിന്ന് വലുതിലേക്ക് പോകുന്നതിനനുസരിച്ച് ഗ്രൂപ്പിൽ എന്താ പറഞ്ഞ ഗ്രൂപ്പിന്റെ നെയിമിലും അവരുടെ ബിഹേവിയറിലും എല്ലാം വളരെ കൃത്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാകും ഉണ്ടാവും ഗോൾസ് എല്ലാ ഗ്രൂപ്പിനും ഒരു കോമൺ ഗോൾ ഉണ്ടാകും ആ ഗോളിനനുസരിച്ചിട്ടാണ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് ഗ്രൂപ്പിലെ ഇൻഡിവിജ്വലിന് ഇൻഡിവിജ്വലി എടുക്കുകയാണെങ്കിൽ ഓരോ വ്യക്തികളെയും എടുക്കുകയാണെങ്കിൽ അവർക്കെല്ലാവർക്കും സ്പെസിഫിക് ഗോളുകൾ ഉണ്ടായിരിക്കും പക്ഷേ അവർ ഒരു ഗ്രൂപ്പിലായിരിക്കുമ്പോൾ ഒരുമിച്ച് ആ ഗ്രൂപ്പിൻ്റെ ഗോളിന് വേണ്ടിയിട്ടായിരിക്കണം പ്രവർത്തിക്കുന്നത് ആയിരിക്കും പ്രവർത്തിക്കുന്നത് ഇവിടെ കിട്ടിയോ ആയിരിക്കണം ആയിരിക്കും മിക്കപ്പോഴും അതിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം പ്രവർത്തിക്കുന്നത് ആയിരിക്കും പ്രവർത്തിക്കുന്നത് എപ്പോഴെങ്കിലും അതിൽ നിന്ന് മാറി പ്രവർത്തിക്കുകയാണെങ്കിൽ ഗ്രൂപ്പിന് തന്നെ തന്നെ അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു പവർ ഉണ്ട് പറഞ്ഞ മനസ്സിലായോ ഒരു ഗ്രൂപ്പിലായിരിക്കുമ്പോൾ കോമൺ ഗോളുണ്ട് ആ ഗോമൺ കോമൺ ഗോളിന് ഒരിക്കലും നമ്മളുടെ ഇൻഡിവിജ്വൽ ഗോളുകളിന് ഓവർകം ചെയ്യാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ അവിടെ ഗ്രൂപ്പിൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്രൂപ്പിൽ എപ്പോഴും ഒരു കോമൺ ഗോൾ ഉണ്ടാവും കോമൺ ഗോൾ ഗോളിന് വേണ്ടി ആവണം പ്രവർത്തിക്കേണ്ടതാണ് ഓക്കെ ദെൻ നോംസ് നോംസ് എന്ന് പറഞ്ഞാൽ അൺറിട്ടൺ റൂൾസ് ഉണ്ട് ഗ്രൂപ്പിനകത്തും ഇങ്ങനെയൊക്കെ വേണം നമ്മൾ ബിഹേവ് ചെയ്യാനായിട്ട് ഈ ഗ്രൂപ്പിലായിരിക്കുമ്പോൾ ആ അത് ആരും പറഞ്ഞു തരുന്നതല്ല എഴുതി വെച്ചിട്ടുള്ളതല്ല ആ ഗ്രൂപ്പ് നോം ആണ് നോം എന്ന് പറഞ്ഞാൽ വളരെ മനസ്സിലിരിക്കിയ അൺറിട്ടൺ ലോസ് ആണ് നോംസ് എന്ന് പറഞ്ഞത് ഓക്കെ സ്ട്രക്ചർ ഗ്രൂപ്പിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവും അതെങ്ങനെയാണ് ഗ്രൂപ്പിന് ഒരു ലീഡർ ഉണ്ടാകും ലീഡറിന് സബോർഡിനേറ്റ്സ് ഉണ്ടാകും അല്ലെങ്കിൽ കൊളീഗ്സ് ഉണ്ടാകും ഇതെല്ലാം കൂടി അതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാകും ഗ്രൂപ്പിന് ദെൻ ഓരോ ഗ്രൂപ്പിലും സ്ട്രക്ചറിന് വ്യത്യാസം ഉണ്ടാകും പ്രൈമറി ഗ്രൂപ്പ് സെക്കൻഡറി ടെർഷറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മൂന്നായിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ സെഷനിൽ തന്നെ അത് പഠിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ നോക്കും കുറച്ചും കൂടി ക്ലിയർ ആകും ഈ സ്ട്രക്ചറിൻ്റെ ബേസ് ഫാമിലി ഫാമിലി ഒരു പ്രൈമറി ഗ്രൂപ്പാണ് ഫാമിലിയിലെ ഗ്രൂപ്പ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അച്ഛൻ അമ്മ അല്ലെ മക്കൾ എന്നുള്ളത് അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് ഫാമിലി ആണെങ്കിൽ ഈ എന്താ പറയുന്നത് ഗ്രാൻഡ് പേരൻസ് ഇവരെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണെങ്കിൽ ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പിൽ വരുമ്പോൾ അല്ലെ ഒരു ട്രേഡ് യൂണിയൻ ആണെങ്കിൽ ഒരു ടെഷ്യറി ഗ്രൂപ്പിന്റെ എക്സാമ്പിളാണ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് അവിടെ ഇങ്ങനെയുള്ള സ്ട്രക്ചർ അല്ല മറിച്ച് ഒരു ലീഡർ അല്ലെ സബോർഡിനേറ്റ്സ് എന്നുള്ളൊരു ഒരു സ്ട്രക്ചർ അല്ലെ സെക്രട്ടറി അല്ലെ പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള ഒരു സെപ്പറേറ്റ് ഒരു സ്ട്രക്ചർ ആയിരിക്കും ഉള്ളത് ദെൻ റോൾസ് ഓരോ ഗ്രൂപ്പിലും ഓരോ ഇൻഡിവിജ്വലിനും അവരവരുടേതായിട്ടുള്ള റോളുകളുണ്ട് ആ റോളുകൾക്ക് അനുസരിച്ചിട്ട് അവർ പ്രവർത്തിക്കണം അതാണ് നോംസ് എന്ന് പറയുന്നത് മനസ്സിലായോ ഇവിടെ ആ ആ റോളുകൾ അനുസരിച്ച് പ്രവർത്തിക്കണമെന്നുള്ളൊരു നോമാണ് അൺറിട്ടൺ ലോയാണ് ഇങ്ങനെ വേണം നീ പ്രവർത്തിക്കുക എന്നുള്ളത് കേട്ടോ അതാണ് ഞാൻ ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു ഇൻട്രാക്ഷൻ ദേ ഷുഡ് ബി ഡെഫിനറ്റ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്രൂപ്പ് members കാരണം എന്തുകൊണ്ടാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ കൈൻഡ് ഓഫ് ഇൻട്രാക്ഷൻ നമുക്കറിയാം ഒരു ഗീവൺ ടേക്കിംഗ് അവിടെ നടക്കുന്നുണ്ട് അങ്ങനെയുള്ള ഡയറക്റ്റ് ഇൻട്രാക്ഷനുകൾ ഇൻഡയറക്റ്റ് ഓർ ഡയറക്ട് ഇൻട്രാക്ഷൻ ദേ ഷുഡ് ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ അവിടെ ഗ്രൂപ്പ് ഒരു കോമൺ പെർപ്പസിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ പോവുകയില്ല ഗ്രൂപ്പിന്റെ ഒരു മുറയിലിനെ എല്ലാവരും നെഗറ്റീവായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട് ദൻ ഒരു കളക്റ്റീവ് ഐഡന്റിറ്റി ആയിരിക്കും ഓരോ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ആരും ആയിക്കോട്ടെ ഏത് സാഹചര്യങ്ങളിലും ആയിക്കോട്ടെ പ്രൊഫഷണലി അയാൾ എന്തു ആയിക്കോട്ടെ അല്ലെങ്കിൽ പേഴ്സണലി എന്തു ആയിക്കോട്ടെ ഒരു ഗ്രൂപ്പിലേക്ക് വന്ന് കഴിയുമ്പോൾ ആ ഗ്രൂപ്പിന് ഓൾ ടൂഗതർ ഒരു കളക്റ്റീവ് ഐഡന്റിറ്റിയാണ് അവിടെ ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല ഗ്രൂപ്പിലായിരിക്കുമ്പോൾ ഓക്കെ ഇതാണ് ഗ്രൂപ്പിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ദൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പ്സ് സി എച്ച് കൂലി ഉണ്ട് ഫേമസ് സോഷ്യോളജിസ്റ്റ് ആണ് നമുക്കറിയാം ഗ്രൂപ്പിൽ വന്നുകഴിഞ്ഞാൽ സോഷ്യോളജി ആണ് പ്യുവർലി അല്ലേ അപ്പൊ അവിടെ സി എച്ച് ക്യൂലി ഗ്രൂപ്പിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന മൂന്ന് തരത്തിലാണ് ഒന്നാമത്തെ പ്രൈമറി ഗ്രൂപ്പ് എക്സാമ്പിൾ ഫാമിലിയാണ് സെക്കൻഡറി ഗ്രൂപ്പ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ട്രേഡ് യൂണിയൻ ഇതെല്ലാം സെക്കൻഡറി ഗ്രൂപ്പിന് എക്സാം എക്സാമ്പിൾ ആണ് തേർഡ് എന്ന് പറഞ്ഞാൽ ടെർഷറി ഗ്രൂപ്പാണ് ടെർഷറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് എന്താ പാസഞ്ചേഴ്സ് ഇൻ റെയിൽവേ കമ്പാ കമ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു ബസ്സിൽ പോകുന്ന യാത്രക്കാരിൽ ഇതെല്ലാം ഒരു ടെർഷറി ഗ്രൂപ്പിൻ്റെ എക്സാമ്പിൾ നമുക്കത് കൃത്യമായിട്ടൊന്ന് പഠിക്കാം ഒന്നാമത്തെ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ദർ ഈസ് അൻ ഇൻറ്റിമേറ്റ് ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് ആൻഡ് കോർപ്പറേഷൻ ബിറ്റ്വീൻ ദ മെമ്പേഴ്സ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഫീച്ചർ ഇതാണ് പ്രൈമറി ഗ്രൂപ്പാണെങ്കിൽ ദർ ഷുഡ് ബി എ ഡെഫിനറ്റ് ഫേസ് ടു ഫേസ് കോൺട്രാക്ട് അല്ല ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ഉണ്ടാവും അല്ലെ ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് ഉണ്ടാവും പ്രൈമറി ഗ്രൂപ്പിൽ ഫാമിലി ഇതിനൊരു ആണ് ഒരു ടെക്സാമ്പിൾ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് എന്താണ് അവിടെ ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് ഉണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് ഉണ്ട് ഇൻഫോർമൽ ആണ് അവിടെ ഫോർമൽ ആയിട്ടുള്ള രണ്ടാമത്താണ് ഒരു ഈ ഫോർമൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനോ ഇൻട്രാക്ഷനോ അല്ല വരുന്നത് മറിച്ച് ഇൻഫോർമൽ ഇൻഫോർമൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും ഇവിടെ പറയുന്ന വി ഫീലിംഗ് ആൻഡ് മാക്സിമം സാക്രിഫൈസ് ഇവിടെ ഒരു വി ഫീലിംഗ് വളരെ കൂടുതലായിരിക്കും ഞങ്ങളുടേത് എൻ്റെ ഗ്രൂപ്പ് എൻ്റെ ഫാമിലി എന്നുള്ള ഒരു വി ഫീലിംഗ് വളരെ കൂടുതലായിരിക്കും പിന്നെ ഇവിടെ സാക്രിഫൈസ് ചെയ്യും എങ്ങനെയാണ് സാക്രിഫൈസ് ചെയ്യുന്നത് ഓരോ ഗ്രൂപ്പ് മെമ്പേഴ്സും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ ലക്ഷ്യം അല്ലെ ഓൾ ടഗദർ ഗ്രൂപ്പിന് വേണ്ടിയിട്ടും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രൈമറി ഗ്രൂപ്പിൽ കാരണം ഇവിടെ വി ഫീലിംഗ് വളരെ കൂടുതലായിട്ടുണ്ടായിരിക്കും രണ്ടാമത്തെ സെക്കൻഡറി ഗ്രൂപ്പാണ് ആണ് ദ റിലേഷൻഷിപ്പ് മൊറോർലെസ് കാഷ്വൽ അല്ലെ ഇത്രയും കൂടി പറഞ്ഞാല് ഫോർമൽ ആണ് സംഭവങ്ങൾ ഇറ്റ് ഈസ് മാർക്ട് ബൈ എ സിംഗിൾ ബോണ്ട് ഓഫ് ഇൻട്രസ്റ്റ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ അപ്പോൾ വളരെ കൃത്യമായിട്ടൊരു ഇപ്പോൾ ഇപ്പോൾ ഒരു കമ്പനി ആണെങ്കിൽ കമ്പനി ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഒരു സെക്കൻഡറി ഗ്രൂപ്പിന് ഒരു കമ്പനിയുടെ പ്രധാന ഉദ്ദേശം എന്താണോ ഒരു ആ ഉദ്ദേശത്തിൻ്റെ ബേസിലായിരിക്കും ആ ഗ്രൂപ്പ് ഫോം ചെയ്തിരിക്കുന്നത് പിടികെട്ടിയോ ഇപ്പോൾ ഒരു ട്രേഡ് യൂണിയൻ ട്രേഡ് യൂണിയൻ ഫോം ചെയ്യുന്നതിനു വേണ്ടി ട്രേഡ് യൂണിയൻ തൊഴിലാളികളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രൈമറി കൺസെൻറ്റ് അപ്പോൾ ഒരു സിംഗിൾ ബോണ്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്ന അതാണ് ദെൻ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫോർമൽ ആയിരിക്കും ഒരു തമ്മിലുള്ള പക്ഷേ എന്താ പറയുന്നത് ഈ ഫാമിലിയിൽ നിന്നും അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന അങ്ങനെയാണ് മെമ്പേഴ്സും വളരെ കൂടുതലായിരിക്കും സെക്കൻഡറി ഗ്രൂപ്പിൽ പ്രൈമറി ഗ്രൂപ്പിൽ മെമ്പേഴ്സ് കുറവായിരിക്കും സെക്കൻഡറി ഗ്രൂപ്പിൽ പ്രൈമറി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം മെമ്പേഴ്സ് കുറവായി കൂടുതലായിരിക്കും ദെൻ ടെർഷറി ഗ്രൂപ്പിലേക്ക് വരുവാണെങ്കിൽ സെക്കൻഡറി ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ടെർഷറി ഗ്രൂപ്പിനെ വേർതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഷോർട്ട് പീരീഡ് ആണ് ഷോർട്ട് പീരീഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് അല്ലെങ്കിൽ ഷോർട്ട് പീരീഡിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഗ്രൂപ്പ് ഫോം ചെയ്യപ്പെടുന്നത് അത് കോൺഷ്യസ്ലി അല്ല അല്ലാതെ ഫോം ാണ് ദെൻ മാർജിനൽ ഇൻ ക്യാരക്ടർ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പം നമുക്കൊരു സിനിമ കാണാനായിട്ട് നമ്മൾ പോകുന്നത് ഗ്രൂപ്പ് ഓഫ് എന്താ പറയുക നമ്മൾ പോയി കഴിയുമ്പോൾ ഇൻഡിവിജ്വലി നമ്മൾ പോകുമ്പോഴും ഒരു സിനിമ ഹാളിലേക്ക് കയറി കഴിയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് ആളുകൾ അവിടെ വരുന്നുണ്ട് അല്ലേ ഇപ്പൊ സിനിമ കാണുന്ന വ്യൂവേഴ്സ് അല്ലെങ്കിൽ ഓഡിയൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്കാണ് നമ്മൾ വരുന്നത് അതാണ് ടെർഷറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ക്ലിയർ ആയോ ശരിക്കും അപ്പം അങ്ങനെയുള്ള ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകൾ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന വ്യക്തികൾ എന്താ പറയുന്നത് ഓരോ ഇൻഡിവിജ്വലി ഉള്ള ഓരോ വ്യക്തികളാണെങ്കിലും ഒരു സിറ്റുവേഷൻ സോഷ്യൽ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ അവരറിഞ്ഞോ അറിയാതെയോ ഗ്രൂപ്പുകളിലേക്ക് എത്തപ്പെടുന്നുണ്ട് അപ്പോൾ ഗ്രൂപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ ഗ്രൂപ്പ് ബിഹേവിയറും അവരെ ബാധിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതാണ് നമ്മളിവിടെ പറഞ്ഞത് ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രൂപ്പ് ഓൺ ഇൻഡിവിജ്വൽ ബിഹേവിയർ ഒരു ഇൻഡിവിജ്വൽ ഗ്രൂപ്പിലേക്ക് ചെന്ന് കഴിയുമ്പോൾ എങ്ങനെ അയാളുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്ത് ഈ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ചെയ്യും ഈ കാര്യങ്ങളാണ് പറയുന്നത് ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ദെയർ മെമ്പേഴ്സ് ഇൻ മെനി വെയ്സ് സച്ച് എഫേർട്സ് ആർ ഓഫൺ പ്രൊഡ്യൂസ് ത്രൂ കൾച്ചർ വാല്യൂസ് നോംസ് റോൾസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയെല്ലാം ഈ ഈ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് വരുന്നുണ്ട് ഒന്നാമത് കൾച്ചർ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ ഒരു ഡെഫിനിഷൻ ആണ് കൾച്ചർ ഇസ് എ കോംപ്ലക്സ് ഹോൾ വിച്ച് ഇൻ ഇൻക്ലൂഡ്സ് നോളജ് ബിലീഫ് ആർട്ട് മൊറൈൽ സോറി മോറൽസ് ലോ കസ്റ്റം ആൻഡ് എനി അതർ കേപ്പബിലിറ്റീസ് ആൻഡ് ഹാബിറ്റ്സ് അക്യൂഡ് ബൈ മെൻ ആസ് എ മെമ്പർ ഓഫ് ദി സൊസൈറ്റി അപ്പോൾ ഗ്രൂപ്പ് ഒരു ഒരു ഇൻഡിവിജ്വൽ ഗ്രൂപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ ഗ്രൂപ്പിന് വളരെ കൃത്യമായിട്ടുള്ള അവിടെ ഒരു സ്പെസിഫിക് കൾച്ചർ അക്യൂർ ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയാം സാധാരണ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകളായിട്ടുള്ള മകനോ മകളോ ആയിട്ടുള്ള നിങ്ങൾ ഈ പറയുന്ന നഴ്സിംഗ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങളുടെ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടുത്തെ ഒരു ഗ്രൂപ്പ് മെമ്പർ എന്നുള്ള ഒരു കൾച്ചർ അല്ലെ ഒരു ഐഡന്റിറ്റി നിങ്ങൾക്ക് ഉണ്ടാകുന്നു കിട്ടിയോ അപ്പോൾ അങ്ങനെ ഒരു അക്വേർഡ് ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഈ ഒരു ക്രെഡിറ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസിനെയാണ് കൾച്ചർ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ കോംപ്ലക്സ് ഹോൾ വിച്ച് ഇൻക്ലൂഡ്സ് നോളജ് ബിലീഫ് ആർട്ട് മോറൽസ് ലോ കസ്റ്റം ആൻഡ് ആൻഡ് ഹാബിറ്റ് ബൈ മെൻ മാൻ ആസ് എ മെമ്പർ ഓഫ് സൊസൈറ്റി അപ്പോൾ ആ ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മെമ്പർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു കൾച്ചർ അവിടെ ഫോം ചെയ്യുന്നുണ്ട് ക്ലിയർ ആയോ ഓക്കെ ദെൻ വാല്യൂസ് ആർ ഐഡിയൽസ് വാല്യൂസ് ആർ ഐഡിയൽസ് ഓഫ് ഗ്രൂപ്പ് അപ്പോൾ വളരെ കൃത്യമായിട്ടുണ്ട് ഓരോ ഗ്രൂപ്പിനും അതിൻ്റെതായിട്ടുള്ള വാല്യൂസ് ഉണ്ട് ആ വാല്യൂസിന്റെ ബേസിലാണ് ഈ ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നത് തന്നെ വിച്ച് ഡിസൈഡ് സംതിങ് വിസ് ഗുഡ് ഓർ ബാഡ് ദീസ് ഇൻക്ലൂഡ്സ് ഹ്യൂമൻ ഡിഗ്നിറ്റി എഡ്യൂക്കേഷൻ ഹ്യൂമൻ റൈറ്റ്സ് ഫോർ ഫ്രീഡം ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും വാല്യൂസിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആവാം കാരണം വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഒരു വാല്യൂ എന്ന് പറഞ്ഞ ഗ്രൂപ്പിന് വളരെ കൃത്യമായിട്ടുള്ള വാല്യൂസ് ഉണ്ട് അത് പോസിറ്റീവോ നെഗറ്റീവോ ആകാം അത് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രൂപ്പിനെ മുന്നോട്ട് നയിക്കുന്നത് ആ വാല്യൂ ആകാം വാല്യൂ ആണ് നൂറ് ശതമാനമാണ് ഇപ്പം നമുക്ക് എന്താ പറയുന്നത് ഇപ്പൊ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് എന്താ പറയുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഉണ്ടാക്കിയതാണ് മഹാത്മാഗാന്ധി അപ്പം അതിൻ്റെ വാല്യൂ എന്താണെന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിരിക്കുന്നു അതിൻ്റെ വാല്യൂ എന്ന് വന്നിരിക്കും വന്നത് തന്നെ നോൺ വയലൻസ് അങ്ങനെ തന്നെ എനിക്ക് ഇൻഡിപെൻഡൻസ് വേണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇൻഡിപെൻഡൻസ് വേണം അത് ആ വാല്യൂ ബേസിലാണ് ആ ഗ്രൂപ്പ് പ്രവർത്തിച്ചത് തന്നെ ക്ലിയർ ആയോ മറിച്ച് ഇപ്പോൾ ഒരു ഒരു കൊള്ള സംഘമാണെങ്കിൽ അവരൊരു ഗ്രൂപ്പ് ഫോം ചെയ്തു അവരുടെ വാല്യൂ മേ ബി നെഗറ്റീവ് ആയിരിക്കാം അല്ലേ എന്താണല്ലോ അവരുടെ ഗ്രൂപ്പ് മൂവ് ചെയ്യുന്ന ആ വാല്യൂസിൻ്റെ ബേസിലാണ് പറഞ്ഞ മനസ്സിലായി മുന്നോട്ട് പോകുന്നെല്ലാം ഡെവലപ്പ് ചെയ്തു പോകുന്നത് ഗ്രൂപ്പ് അതിൻ്റെ ഗോൾസ് അറ്റൈൻ ചെയ്യുന്ന എല്ലാം അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് റണ്ണിങ് ഫ്യൂൽ അല്ലെങ്കിൽ ആ ഒരു ഇന്ധനം ശരിക്കും പറഞ്ഞാൽ ഈ വാല്യൂസ് ആണെന്നുള്ളത് ഓർത്തിരിക്കാൻ നോംസ് അടുത്തത് അത് ഈ വാല്യൂസുമായിട്ട് ചേർന്നിട്ടുള്ളതാണ് നോംസ് എന്ന് പറയുന്നത് നോംസ് കുറച്ചും കൂടി ചേർന്ന് നിൽക്കുന്നത് കാരണം അൺറിട്ടൺ ആയിട്ടുള്ള ലോസ് ആണ് നോം നമുക്കറിയാം അൺറിട്ടൺ ആണ് എഴുതപ്പെടാത്ത നിയമങ്ങളാണ് നോംസ് എന്ന് പറയുന്നത് സോഷ്യൽ സ്റ്റാൻഡേർഡ്സ് കസ്റ്റം ട്രഡീഷൻ ഫാഷൻ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നോംസിൽ പെടുന്നു ഇഫ് യു ബിഹേവ് അക്കോർഡിംഗ് ടു കൾച്ചർ നോംസ് വി വിൽ ബി അപ്രൂവ്ഡ് ബൈ ദാറ്റ് കൾച്ചർ കോൾ കൺഫേമിറ്റി ഇവിടെ കൺഫേമിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഡിസ്കസ് ചെയ്യാണ് അവിടെ എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ വാല്യൂസ് അല്ലെ ഗ്രൂപ്പിൻ്റെ ഒരു വാല്യൂ ഉണ്ട് അല്ലേ ആ വാല്യൂസിനനുസരിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ അതിനനുസരിച്ച് അൺറിട്ടൺ ആയിട്ടുള്ള ലോസ് ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിൽ ഒരു കൺഫേമിറ്റി ആ ഗ്രൂപ്പിനോട് ഒരു കൺഫേമിറ്റി ഉണ്ടാകും പക്ഷേ അതിനനുസരിച്ചിട്ടല്ല നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ ഡീവിയേറ്റഡ് ആയിട്ടോ അല്ല ആന്റി സോഷ്യൽ ആയിട്ടോ കൺസിഡർ ചെയ്യാനായിട്ടുള്ള ചാൻസ് ആണ് ആന്റി സോഷ്യൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആസ് എ സൊസൈറ്റീനെ ഒരു ഗ്രൂപ്പ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് മനസ്സിലായോ അപ്പൊ സോഷ്യൽ കൺഫേമിറ്റി എന്നുള്ളതും ആന്റി സോഷ്യൽ ഇത് രണ്ടും രണ്ട് വശങ്ങളാണെന്ന് മനസ്സിലാക്കി പോകും കേട്ടോ ദ ബിഹേവിയർ ഓഫ് എ പേഴ്സൺ ഹു റെസസ് ടു കൺഫേം ടു മേജർ സോഷ്യൽ ആൻഡ് കൾച്ചറൽ നോംസ് ഈസ് കോൾഡ് ആണ് ആന്റി സോഷ്യൽ എന്ന് പറയുന്നത് ബിഹേവിയർ ബിഹേവിയറിലായിട്ടോ ആന്റി സോഷ്യൽ എന്ന് പറയുന്നത് ക്ലിയർ ആയോ ഇതിൻ്റെ അകത്ത് അപ്പൊ കൾച്ചർ വാല്യൂസ് നോംസ് ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട് റോൾസ് റോൾസ് എന്ന് പറഞ്ഞാൽ ഈ നോംസിനും കൾച്ചറിനും അനുസരിച്ചിട്ട് സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് മെമ്പേഴ്സ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഷുഡ് എന്താ പറയുന്നത് ബിഹേവ് ലൈക്ക് ദീസ് അല്ലെങ്കിൽ അയാളുടെ റോൾ ഇന്ന ഇന്ന എന്ന ഒക്കെയാണ് ഇത് പലപ്പോഴും നമ്മളുടെ വീട്ടിൽ നിൽക്കുമ്പോൾ സമയത്ത് നിങ്ങൾ ടെൻത്തിലെ റിസൾട്ട് എഴുതി എക്സാം എഴുതി കഴിഞ്ഞ് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾ എപ്പോഴും ഫേസ് ചെയ്തിരുന്ന ഒരു ആയിരുന്നു ഇനി എന്തെടുക്കും അല്ലെ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്താണ് ചോദ്യം നമ്മുടെ നാട്ടുകാർ നമ്മളോട് വളരെ കൃത്യമായിട്ട് ചോദിക്കും അല്ലെങ്കിൽ നമ്മളുടെ റിലേറ്റീവ്സ് ചോദിക്കാറുണ്ട് എന്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള റോൾ അവർ കല്പിച്ച് തന്നിട്ടുണ്ട് ശരിയല്ലേ നമ്മളുടെ സൊസൈറ്റിയിൽ നമുക്ക് ഒരു റോളുണ്ട് അപ്പം നമ്മളുടെ സ്റ്റുഡൻറ്റിൻ്റെ റോൾ എന്താണ് അടുത്തത് ഹയർ കോഴ്സിലേക്ക് പോകുക എന്നുള്ള ആ റോളിനനുസരിച്ചുള്ള ആണ് നമ്മൾ പലപ്പോഴും ഇറിറ്റേറ്റഡ് ആവാറുണ്ട് ഡിസ്റ്റർബ്ഡ് ആവാറുണ്ട് എന്തിനാണ് ഇവരിങ്ങനെ ചോദിക്കുന്നത് എന്തിനാണ് ചോദിക്കുന്നത് അവർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ കൽപ്പിച്ച് നമുക്ക് റോള് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് എഴുതപ്പെടാത്ത നോമുകളുണ്ട് ആ നോമിനനുസരിച്ചിട്ട് ഓരോ റോളുകൾ നമ്മളുടെ കമ്മ്യൂണിറ്റി നമ്മളിലേക്ക് ഇമ്പോസ് ചെയ്യുന്നുണ്ട് ആ റോളിനനുസരിച്ച് നമ്മൾ പോകുന്നുണ്ടോ എന്ന് അഷ്വർ ചെയ്യുകയാണ് കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി അതാണ് ഇവർ ചെയ്യുന്നത് അങ്ങനെയുള്ള ക്വസ്റ്റിനുകൾ നമ്മൾ ഫേസ് ചെയ്യുന്നത് ഓക്കെ റോൾസ് ആർ ബിഹേവിയർ പാർട്ട് ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രം പീപ്പിൾ ഇൻ സെർട്ടൻ സോഷ്യൽ പൊസിഷൻസ് ഈച്ച് പേഴ്സൺ സൊസൈറ്റി ടേക്സ് ഓൺ ഡിഫറെൻറ്റ് റോൾസ് ഇൻ ഡെയ്ലി ലൈഫ് ആൻഡ് ബിഹേവ്സ് അക്കോർഡിംഗ് ടു എക് എക്സ്പെക്ടേഷൻസ് ഓഫ് അദർ പീപ്പിൾ പിടികിട്ടിയോ ബിഹേവർ ചേഞ്ചസ് ചേഞ്ച് അവർ റോൾ റോൾസ് ആർ യൂസ്ഫുൾ ബികോസ് ദേ ഹെൽപ് പീപ്പിൾ ടു നോ വാട്ട് ടു എക്സ്പെക്ട് ഫ്രം ഈച്ച് അതർ ക്ലിയർ ആയോ വളരെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദെൻ ഗ്രൂപ്പ്സ് ആർ ക്രൂഷ്യൽ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഫോർ സം ഇൻഡിവിജ്വൽസ് ചേഞ്ചസ് ഇൻ ഹെൽത്ത് വിത്ത് ദ സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെന്റ് ഓഫ് ദി ഗ്രൂപ്പൂ ഗ്രൂപ്പ് ഹെൽപ്സ് ടു സോൾവ് പ്രോബ്ലംസ് എഫിഷ്യൻലി ദാൻ ബൈ ആൻ ഇൻഡിവിജ്വൽ മെമ്പർ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഗ്രൂപ്പിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു എന്തുകൊണ്ട് ഗ്രൂപ്പുകൾ ഫോം ചെയ്യണം അങ്ങനെയുള്ള കാര്യം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗ്രൂപ്പ് എന്താണ് ശരിക്കും ഐക്യമത്യ മഹാബലം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഗ്രൂപ്പിൽ ഇൻഡിവിജ്വലി ഒരു വ്യക്തിക്ക് സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഗ്രൂപ്പിൽ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ പലപ്പോഴും സാധിക്കും ഗ്രൂപ്പ് കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലി സാധിക്കുന്ന കാര്യങ്ങളുണ്ട് പക്ഷേ ഒരു സോഷ്യൽ അനിമൽ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഗ്രൂപ്പ് ഒരുപാട് നമുക്ക് ഗുണം ചെയ്യുന്നുണ്ട് ഓക്കെ ദെൻ ഇൻഡിവിജ്വൽ ചേഞ്ചസ് അതിനോട് അഡാപ്റ്റ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കേപ്പബി കേപ്പബിലിറ്റീസ് ഉണ്ടാക്കാനും എല്ലാം ഗ്രൂപ്പ് നമ്മളെ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് സഹായിക്കുന്നുണ്ട് ദെൻ ഫാക്ടേഴ്സ് സെൽഫ് ഫോർ ബെറ്റർ ഫങ്ഷനിങ് ഓഫ് എ ഗ്രൂപ്പ് അപ്പോൾ ഒരു ഒരു ഗ്രൂപ്പിലായിരിക്കുന്ന അവസ്ഥയിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മളെ നന്നായി പ്രവർത്തിക്കാൻ ഗ്രൂപ്പിലെ ഒരു വെൽ കോൺട്രിബ്യൂട്ടിംഗ് മെമ്പർ ആവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത് ഒന്ന് ഗ്രൂപ്പ് കൊഹേഷൻ കൊഹേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗ്രൂപ്പിനോട് ചേർന്ന് നിൽക്കുക അല്ലെ ഒട്ടിച്ചേർന്ന് നിൽക്കുക എന്നൊക്കെ പറയല്ലേ ഒരു ഗ്ലൂ എന്നൊക്കെ നമ്മൾ പറയലേ അതാണ് ടു യൂണിഫോമിറ്റി യൂണിഫോമിറ്റി ഓഫ് ഒപ്പീനിയൻ ഓഫിറ്റ്സ് മെമ്പേഴ്സ് അപ്പോൾ ഒരു ഗ്രൂപ്പ് കൊഫേഷ്യൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഗോളിനനുസരിച്ചിട്ട് ഒരു യൂണിഫോമിറ്റി ഉണ്ട് എന്താണ് എന്തിലാണ് ഓരോ വ്യക്തികളുടെ ഒപ്പീനിയൻ്റെ അകത്തൊരു യൂണിഫോമിറ്റി ഉണ്ടായാൽ മാത്രമേ ഗ്രൂപ്പ് മുന്നോട്ട് പോകുള്ളൂ അപ്പോൾ ഗ്രൂപ്പിൻ്റെ റോൾ എന്താണ് അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ നിയമങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ ഗോൾ എന്താണ് ആ ഗോളിനനുസരിച്ചിട്ട് ആണ് ഈ വ്യക്തികളെല്ലാം അവിടെ അസോസിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടെ വളരെ കൃത്യമായിട്ടുള്ള ഗ്രൂപ്പ് കൊഹേഷൻ ഉണ്ടാവും ഗ്രൂപ്പ് കൊഹേഷൻ കൂടുന്നതിനനുസരിച്ച് ഗ്രൂപ്പിൻ്റെ ഫങ്ഷനിങ്ങും സ്മൂത്ത് ആയിക്കൊണ്ടേ ഇരിക്കും പിടി കിട്ടിയോ ഗ്രൂപ്പ് കൊഹേഷൻ എന്തുകൊണ്ടാണ് ഗ്രൂപ്പിൻ്റെ ഗോളിനനുസരിച്ചിട്ടാണ് ആ വ്യക്തികൾ അവിടെ ചേർന്നിരിക്കുന്നത് അപ്പോൾ അവരുടെ ഒപ്പീനിയനിൽ ഒരു ഒരു ഒരുമയുണ്ടാവും അതിനനുസരിച്ച് ഗ്രൂപ്പ് കൊഹേഷനും കൂടിക്കൊണ്ടിരിക്കും രണ്ടാമത്തെ ഗ്രൂപ്പ് ഫെസിലിറ്റേഷൻ ഗിവ്സ് മെമ്പേഴ്സ് എ ഫീലിംഗ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആ ഗ്രൂപ്പിലായിരിക്കുന്ന സമയത്ത് അല്ല ഗ്രൂപ്പിലെ മെമ്പർ ആണ് എന്നതിൽ ഒരു അഭിമാനവും ഒരു സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഉണ്ടാകാറുണ്ട് അതാണ് ഗ്രൂപ്പ് ഫെസിലിറ്റേഷൻ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ലയൺ ലയൺസ് ഗ്രൂപ്പുകളുണ്ട് അല്ലെ ലയൺസ് എന്ന് പറയുന്ന എന്താ പറയുന്നത് ക്ലബുകളുണ്ടല്ലേ അപ്പോൾ ലയൺസ് ക്ലബിലെ മെമ്പറാണെന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു ഇതെല്ലാം അയാൾക്ക് സ്വയം തോന്നുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് തോന്നുന്നത് തോന്നാതിരിക്കുകയോ അതെല്ലാം അവരുടെ ഇഷ്ടം പക്ഷെ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാകും ശരിക്കും ഫെസിലിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ദെൻ ഗ്രൂപ്പ് മൊറൈൽ ഗ്രൂപ്പ് മൊറയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പോസിറ്റീവ് ഫീലിംഗ് ഓഫ് ജനറൽ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഫോർ വർക്ക് ഗ്രൂപ്പ് മൊറയിൽ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഒരു സാറ്റിസ്ഫാക്ഷനും കൂടി ഒക്കെ ചേർന്നിട്ട് കുറച്ചും കൂടി ഇപ്പം നമ്മൾ മാസ്ലോയിൻ്റെ നീഡ് നീഡ് ഹൈരിആർക്കി പറഞ്ഞില്ലേ അപ്പോൾ ബേസിക് കഴിഞ്ഞ് സൈക്കോളജിക്കൽ അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഒരു സോഷ്യൽ ഒരു എന്താ പറയുക സേഫ് നീഡില്ലേ സോഷ്യൽ നീഡ്സ് അല്ലെങ്കിൽ റെക്കഗ്നീഷനൊക്കെ കിട്ടുന്ന ഒരവസ്ഥ അതാണ് ശരിക്കും ഗ്രൂപ്പ് മുറയിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് ഗ്രൂപ്പ് ഫീലിംഗ് ഓഫ് ജനറൽ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് എന്തോസിയാസം ഫോർ വർക്ക് എന്തുകൊണ്ടാണ് ആ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് ആ ഗ്രൂപ്പിൻ്റെ ഐഡൻറ്റിയിൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഗ്രൂപ്പ് ഫീലിംഗ് അല്ല മെൻ ഗ്രൂപ്പ് മുറൈൽ ഈസ് ഐ ദ ഗ്രൂപ്പ് ടെൻസ് ടു ബി മോസ് മോർ ആക്ടീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ഗ്രൂപ്പ് മുറയിൽ കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ ഡെവലപ്മെൻ്റ് അല്ല ഗ്രൂപ്പ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അതിൻ്റെ ഗോൾസോ അച്ചീവ് ചെയ്യാനുള്ള ചാൻസ് കൂടിക്കൊണ്ടിരിക്കും നേരെ തിരിച്ചു ഓക്കെ ദെൻ ഗ്രൂപ്പ് തെറാപ്പിനെ പറ്റിയിട്ടാണ് പറഞ്ഞു പോകുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ഒരു എന്താ പറയുന്നത് ഡിസോർഡേഴ്സോ അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികളോ ഒക്കെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ സ്പെസിഫിക് നീഡ്സ് ഉള്ള വ്യക്തികളാണെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ ഇൻഡിവിജ്വൽ കൗൺസിലിങ്ങുകൾ കൊടുക്കാറുണ്ട് ഇൻഡിവിജ്വൽ ഒരു ഉദാഹരണമാണ് കൗൺസിലിംഗ് ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഗ്രൂപ്പ് കൗൺസിലിംഗ് നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് തെറാപ്പികൾ കൊടുക്കാറുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പ് തെറാപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഇവിടെ ഗ്രൂപ്പ് തെറാപ്പീൻ്റെ ഒരു കോൺസെപ്റ്റ് ഇതാണ് സെവറൽ അൺറിലേറ്റഡ് പീപ്പിൾ മീറ്റ് ദ മീറ്റ് വിത്ത് ദ തെറാപ്പിസ്റ്റ് ടു ഡിസ്കസ് ദെയർ പ്രോബ്ലംസ് വിച്ച് ഈസ് ഓഫൺ എ കോമൺ ഡിഫിക്കൾട്ടി അപ്പോൾ ഒരേ ഡിഫിക്കൽറ്റി ഉള്ള മിക്കപ്പോഴും അല്ലെ സംവാട്ട് സിമിലർ ആയിട്ടുള്ള ഡിഫിക്കൽറ്റീസ് ഉള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു ചേർന്നിസ്റ്റുമായിട്ട് നടത്തുന്ന ഇൻട്രാക്ഷനെയാണ് ഗ്രൂപ്പ് തെറാപ്പി എന്ന് പറയുന്നത് ദ അത് ശരിക്കും പറഞ്ഞാൽ എ മീറ്റിങ്ങൾ മീറ്റിങ്ങൾ ഗ്രൂപ്പ് തെറാപ്പികൾക്ക് ഒരു എക്സാമ്പിൾ ആണ് അല്ലെങ്കിൽ അസേട്ടിഫ് ടെക്നിക്കുകൾ ഒക്കെ ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ആൽക്കഹോൾ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഇരുത്തി ബാക്കി ചുറ്റും അഡിക്ഷൻ മാറിയ ആളുകൾ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് തേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഒരുമിച്ചിരുന്ന് അവർ ആൽക്കഹോളിസത്തിൻ്റെ സമയത്ത് അല്ലെ ആൽക്കഹോൾ അബ്യൂസിൻ്റെ സമയത്ത് ഈ വ്യക്തി ഉപയോഗി എന്തൊക്കെ രീതിയിലായിരുന്നു ജീവിച്ചിരുന്നത് അയാളുടെ സ്റ്റാറ്റസ് എന്തായിരുന്നു ഇപ്പൊ അയാൾ നിൽക്കുന്ന അവസ്ഥ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി സംസാരിച്ച് പോരുന്ന ഒരു അവർക്കൊരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാകും ഇപ്പൊ നിൽക്കുന്ന അവസ്ഥയിൽ എൻ്റെ ആൽക്കഹോളിസം കൊണ്ടാണ് ഞാൻ ഈ നെഗറ്റീവ് ഒരു ആറ്റിറ്റ്യൂഡിലേക്കോ അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ സ്റ്റാറ്റസിലൊക്കെ ഒരു ഇടിവ് ഉണ്ടായി എന്ന് അയാളെ മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെ ആൽക്കഹോളിസത്തിനോട് ഒരു വെറുപ്പ് ഉണ്ടാകുന്ന ആയിട്ടുള്ള ഒരു ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു ടെക്നിക്കാണ് അസേറ്റീവ് ഈ പറയുന്ന വെർബൽ അസേർട്ടീവ് തെറാപ്പി എന്ന് പറയുന്നത് ഇതൊരു ഗ്രൂപ്പ് തെറാപ്പിക്ക് എക്സാമ്പിൾ ആണ് അല്ലെ ഞാൻ പറഞ്ഞ ആൽക്കഹോൾ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറഞ്ഞാൽ മീറ്റിങ്ങൾ ആൽക്കഹോളിസത്തിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ള വ്യക്തികൾ ട്രീറ്റ്മെന്റിന് ശേഷം അവര് വീണ്ടും കമ്മ്യൂണിറ്റിയിലേക്ക് തിരിച്ചു പോയി ടെർമിനേഷന് ശേഷം തിരിച്ചു പോയി എന്ന് വിചാരിക്കുക ടെർമിനേഷന് വേണ്ടിയിട്ട് തിരിച്ചു പോയി തിരിച്ചു പോയിട്ട് വീണ്ടും ഗ്രൂപ്പുകളായിട്ട് കൂടുന്നുണ്ട് മാസത്തിലൊന്നോ വീതം വല്ലോ അപ്പം അതിനെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ട് കൊടുക്കുന്ന തെറാപ്പി ഈ പറയുന്ന ഗ്രൂപ്പ് തെറാപ്പിയാണ് അപ്പോൾ ദ അതർ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് പ്രൊവൈഡ് ഇമോഷണൽ സപ്പോർട്ട് ആൻഡ് ഡിസ് ഡിസ്ക്രൈബ് ഹൗ ദ് ഇഫക്റ്റീവ് വിത്ത് സിമിലർ പ്രോബ്ലംസ് അപ്പം ആൽക്കഹോളിക്സ് അനോണിമസ് മീറ്റിങ്ങിലും എല്ലാം ഈ അഡിക്സിനെയും കൂടി പങ്കെടുപ്പിക്കാറുണ്ട് നിലവിലുള്ള അഡിക്സിനെയും കൂടി പങ്കെടുപ്പിക്കാറുണ്ട് അപ്പോൾ അവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും എക്സ്പീരിയൻസ് ഷെയറിങ്ങിൻ്റെ സമയത്ത് എങ്ങനെ ഇവർ ഈ ആൽക്കഹോളിക്സ് ആൽക്കഹോളിസം റിലേറ്റഡ് ആയിട്ടുള്ള ക്രേവിംഗ് അല്ലെങ്കിൽ വീണ്ടും കഴിക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ കൂടുന്നപ്പോൾ എങ്ങനെ അതിനോട് കോപ്പ് ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം അവൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നു ദെൻ ഗ്രൂപ്പ് തെറാപ്പി ആസ്നിയസ്ലി ആൻഡ് മച്ച് മോർ ഇക്കണോമിക്കലി അപ്പോൾ ഗ്രൂപ്പ് തെറാപ്പിയിൽ ഒരുപാട് വ്യക്തികൾ ഒരുമിച്ച് നിന്നിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്ന അവരെ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇക്കണോമിക്കലാണ് ഇൻഡിവിജ്വൽ തെറാപ്പി കൊടുക്കുന്നതിനെ കൂടുതൽ ഇക്കണോമിക്കൽ ആണിത് ദെൻ ഇറ്റ് ഈസ് ഇഫക്റ്റീവ് ഇൻ ചേഞ്ചിങ് ദ തിങ്കിങ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഫീലിംഗ് ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സ് വളരെ കൃത്യമായിട്ട് അറിയാം നമ്മൾ ഇൻഡിവിജ്വലിയല്ല നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ അടുത്ത് പോയി എന്താ പറയുക ഒരുമിച്ച് നിന്നിട്ട് ഒരു ട്രീറ്റ്മെന്റ് റിസീവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബിഹേവിയർ ചേഞ്ച് ഉണ്ടാവാനായിട്ട് ശ്രമിക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യാനും ചെയ്യാനായിട്ടും പറ്റും അതുകൊണ്ട് ഇത് കുറച്ചും കൂടി ഇഫക്റ്റീവാണ് ഗ്രൂപ്പ് തെറാപ്പി അതാണ് ശരിക്കും സൈക്കോളജി ഓഫ് ഗ്രൂപ്പ് എന്നുള്ള സംഭവത്തിൽ വരുന്നത് ഓൾ ടുഗദർ വരുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെയാണ് നിങ്ങൾ കൂടുതൽ വായിക്കുകതിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയുക ഓക്കെ താങ്ക് യു